ശ്രീലങ്ക ഇരുട്ടിലായി, ജനം മെഴുകുതിരി വെളിച്ചത്തിൽ. ശ്രീലങ്കയിൽ ഇന്ധനക്ഷാമത്തിൽ വൈദ്യുത നിലയങ്ങൾ അടച്ചതോടെ രാജ്യം ഇരുട്ടിൽ. തലസ്ഥാനമായ കൊളംബോയിലടക്കം ദിവസവും 5 മണിക്കൂർ വീതം പവർകട്ട് പ്രഖ്യാപിച്ചു. കൊളംബോ നഗരത്തിന്റെയും ഇന്ധന വിതരണ കേന്ദ്രങ്ങളുടെയും നിയന്ത്രണം പട്ടാളം ഏറ്റെടുത്തു. ലങ്കയിൽ സ്ഥിതി സങ്കീർണം. ഭരണകൂടം കൈമലർത്തുന്നു. ജനം കൂട്ടപ്പലായനം തുടങ്ങി. കടലാസിന്റെ വില മാത്രമുള്ള നോട്ടുകൾ. എത്ര പണം നൽകിയാലും അരിയും പലവ്യഞ്ജനങ്ങളും കിട്ടാനില്ലാത്ത അവസ്ഥ. ഇന്ധനം തീർന്ന് നടു റോഡിൽ നിശ്ചലമാകുന്ന കാറുകളും ടാക്സികളും. സമാനതകളില്ലാത്ത ദുരന്തങ്ങളിലേക്ക് രാജ്യത്തെ തള്ളിവിട്ട് പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരങ്ങളാണ് കൊളംബോയിൽ എങ്ങും നടക്കുന്നത്. ആഭ്യന്തര കലാപത്തിന്റെ വക്കിലാണ് ശ്രീലങ്ക. പൂർണമായി ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ദ്വീപ് രാജ്യത്ത് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം വില കുത്തനെ കൂടി. മണിക്കൂറുകൾ വരി നിന്നാലും പെട്രോളും പാചകവാതകവും കിട്ടാനില്ല. കൊളംബോ തുറമുഖത്തെത്തിയ 1500 കണ്ടെയ്നർ ഭക്ഷണ വസ്തുക്കൾ കപ്പലിൽ നിന്ന് ഇറക്കാനായിട്ടില്ല. കടത്തുകൂലി ഡോളറിൽ വേണമെന്ന് കപ്പൽ കമ്പനികൾ വാശി പിടിക്കുകയാണ്. എന്നാൽ ഇന്ത്യ വായ്പയായി നൽകിയ പണം മാത്രമേ സർക്കാരിന്റെ കൈവശം ഇപ്പോഴുള്ളൂ. അവ രൂപയിൽ തന്നെ വിനിമയം നടത്തണമെന്നാണ് കരാർ. ഡീസൽ ഇല്ലാതെ വൈദ്യുത നിലയങ്ങൾ അടച്ചതോടെ 5 മണിക്കൂർ പവർകട്ട് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വെള്ളവും ഭക്ഷണവും കിട്ടാതെ ജനം മുറവിളി കൂട്ടുകയാണ്. പൊതുജനം സർക്കാരിനെതിരെ തിരിഞ്ഞുകഴിഞ്ഞു. പ്രതിസന്ധി മറികടക്കാൻ എന്തു ചെയ്യണമെന്നറിയാതെ നട്ടം തിരിഞ്ഞ് ലങ്കൻ ഭരണകൂടം. പെട്രോളിനും മണ്ണെണ്ണയ്ക്കുമൊക്കെയായി മണിക്കൂറുകളാണ് ജനം ക്യൂവിൽ നിൽക്കുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുതിച്ചു കയറിയതോടെ സാധാരണക്കാർക്ക് പാചകവാതകത്തിന് പകരം മണ്ണെണ്ണയാണ് ആശ്രയിക്കുന്നത്. വരിയിൽ ഏറെ നേരം കാത്തുനിന്ന 2 വയോധികർ കഴിഞ്ഞ ദിവസം കുഴഞ്ഞുവീണ് മരിച്ചിരുന്നു. വരി നിൽക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഒരു ചെറുപ്പക്കാരൻ കുത്തേറ്റും മരിച്ചു. മരുന്ന്, ഭക്ഷണം എന്നിവയടക്കമുള്ള അവശ്യ വസ്തുക്കൾക്ക് ക്ഷാമമാണ്. കിട്ടുന്നതിന് തീപിടിച്ച വിലയും. പ്രതിസന്ധി രൂക്ഷമാകുന്നതോടെ കലാപമുണ്ടാകാതെ ശ്രദ്ധിക്കണമെന്ന് രാജ്യാന്തര ഏജൻസികളടക്കം ലങ്കയ്ക്ക് മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ്. ഡോളർ വരുന്ന മാർഗങ്ങളെല്ലാം അടഞ്ഞതോടെ കഴിഞ്ഞ ജനുവരി മുതൽ രാജ്യം അവശ്യ സാധനങ്ങളുടെ ഇറക്കുമതിയിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഫെബ്രുവരിയിൽ 15.1% പണപ്പെരുപ്പം വർദ്ധിച്ചു. ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. ഭക്ഷ്യ പണപ്പെരുപ്പമാകട്ടെ 25.7% കൂടി. 400 ഗ്രാം പാൽപ്പൊടിക്ക് 250 രൂപ വർദ്ധിച്ചതോടെ ചായയുടെ വില 100 രൂപയായി. ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ പണമില്ലാതെ വന്നതോടെ രാജ്യത്തെ ഏക അസംസ്കൃത എണ്ണ ഉൽപ്പാദനശാല ശ്രീലങ്ക അടച്ചിരുന്നു. ഇന്ധനമില്ലാതായതോടെ വൈദ്യുതോൽപാദനം കുറഞ്ഞു. ഇതോടെയാണ് പവർകട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ സർവ മേഖലയിലും പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് ശ്രീലങ്ക. ഇതിനിടെ അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകുമെന്ന സൂചനകളെ തുടർന്ന് പാക് കടലിടുക്കിൽ ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കി. വൻതോതിൽ അഭയാർത്ഥികൾ എത്താൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള പാക് കടലിടുക്കിൽ തീരസംരക്ഷണ സേന നിരീക്ഷണം ശക്തമാക്കിയത്. ലങ്കയിൽ നിന്ന് കൂട്ടപ്പലായനം തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ മറവിൽ ഭീകരർ ഉൾപ്പെടെ രാജ്യത്തേക്ക് കടന്നേക്കുമോ എന്ന ആശങ്കയും വർദ്ധിക്കുന്നുണ്ട്. അഭയാർത്ഥികൾക്കൊപ്പം ഭീകരരോ മറ്റും നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ട്. ഇത് കണക്കിലെടുത്ത് ശക്തമായ നിരീക്ഷണമാണ് നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.